കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് കൂടി കടന്നു പോകുന്ന റോഡ് കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. കാടൊഴിഞ്ഞു പോയപ്പോൾ അവിടെ അവശേഷിച്ചത് പലവിധ മാലിന്യങ്ങൾ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻകൈയെടുക്കേണ്ട ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഈ വിഷയത്തിൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു കൂടി കടന്നുപോകുന്ന റോഡിന്റെ ഇരുവശങ്ങളും കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. സ്കൂളിലേക്ക് പോകുന്ന നിരവധി കുട്ടികളും മറ്റും ദിനേന ആശ്രയിക്കുന്ന ഈ പാതയോരം ശുചീകരിച്ചത് നല്ല കാര്യം തന്നെ. എന്നാൽ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നാണ്. കാടൊഴിഞ്ഞു പോയപ്പോൾ അവിടെ അവശേഷിച്ച പലവിധ മാലിന്യങ്ങൾ നമ്മുടെ ശുചിത്വഗ്രാമം പദ്ധതിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഈ കാണുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള പലവിധ കവറുകൾ സ്കൂളിലേക്ക് പോയി വരുന്ന കുട്ടികൾ തിന്ന് വലിച്ചെറിഞ്ഞ ലഘുഭക്ഷണങ്ങളുടേതാണ്. അപ്പോൾ സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികൾ ഇത് വാങ്ങിക്കുന്നത് കഴിക്കുന്നത് എവിടെയാണോ തീരുന്നത് അവിടെ ചാടുന്നില്ല ഒരു പ്രവണതയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട കാലം കടന്നു എന്ന് എനിക്ക്. ഇത് സ്കൂൾ പാഠ്യപദ്ധതിയിൽ തന്നെ ഈ പ്ലാസ്റ്റിക് നിർബാധനെ പറ്റിയിട്ട് വേണം ഗവൺമെൻറ് അത്തരത്തിൽ ചിന്തിക്കണം എന്നുള്ള അഭിപ്രായം നമുക്ക് കാണുന്നത്. ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മൾ എത്ര കുട്ടി ഘോഷിച്ചിരുന്നാൽ പോലും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് പഞ്ചായത്തിൻ്റെ മുമ്പിലാണ് നമ്മളിൽ ആർക്കിച്ച നിർമ്മാണം നമ്മൾ പറയുമ്പോൾ ഈ കാഴ്ച നമ്മൾ വല്ലാണ്ട് ഹൃദയ വേദന എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. കാടുപോയി വൃത്തിയായ ഈ റോഡിന്റെ ഇരുവശവും അവശേഷിച്ച കാഴ്ച ഇതാണ്. സ്ഥിരമായി കഴിച്ചാൽ ഗുരുതരമായി തന്നെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ദിവസവും വാങ്ങിയകത്താക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. ഈ കാഴ്ച കണ്ട് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഒപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻകൈയെടുക്കേണ്ട പഞ്ചായത്ത് അധികൃതരും വേണ്ട നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.